വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതൊക്കെ കേട്ട് കുറേ ദിവസമായില്ലേ, അപ്പം പഴയ രീതിയിൽ തന്നെ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ ഒക്കെ ഇട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് അതിൽ ഭയങ്കര സന്തോഷം. അപ്പോൾ കാണാതിരുന്ന് തിരക്കിയവരൊക്കെ പറയുന്നുണ്ട് ചേച്ചി വീണ്ടും കയറി വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറേ ആയിട്ട് എല്ലാവരും ചോദിച്ച ഒരു ചോദ്യമാണ്, ചേച്ചി ഈ ഹണ്ട് ചെയ്ത പ്ലാന്റ്സൊക്കെ ഇപ്പോൾ എങ്ങനെയുണ്ട്, അതൊക്കെ കൊണ്ടുവെക്കുന്നുണ്ട്. കുറേ പേര് കളിയാക്കി ചോദിക്കുന്നുണ്ട് ഈ പ്ലാന്റ്സൊക്കെ എവിടെയാണ് നിങ്ങൾ കൊണ്ടുവയ്ക്കുന്നതെന്നൊക്കെ. അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹണ്ടിങ് പ്ലാന്റ്സൊക്കെ അതേപോലെ തന്നെ സുന്ദരിമണികളായിട്ടൊക്കെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു ഓഫർ വീഡിയോയും കൂടാണ്, ഒപ്പം നമ്മുടെ ഹണ്ടിങ് പ്ലാന്റ്സൊക്കെ നമുക്ക് ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചു നിങ്ങളെയൊക്കെ കാണിക്കുക. കാരണം ഉണ്ടെന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് വരണ്ടേ, ഞാൻ ഇതെവിടെ കൊണ്ടൊന്ന് വെക്കുന്നു കാട്ടിയാമ്പല്ല, ഇത് പറിച്ച് എവിടെ കൊണ്ടുവന്ന് വെക്കുന്നത്, നിങ്ങൾ ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുമല്ലോ എന്നൊക്കെ ചോദിച്ചവർക്ക് വേണ്ടി നമ്മുടെ സുന്ദരിമണികളൊക്കെ സുന്ദരിയായിട്ട് നിൽക്കുന്നതൊന്ന് കാണിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോ കിട്ടാൻ പോകാം. അപ്പം ഓഫറുകളൊക്കെ ഉണ്ട് ഈ വീഡിയോയിൽ, അപ്പം അതെല്ലാവരും കാണാം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണേ. ഫസ്റ്റ് നമ്മുടെ കലാത്തി എന്ന് തന്നെ ഉള്ളത് വൈൽഡ് കലാത്തി എന്നൊക്കെ പറയുന്ന എല്ലാവരും ഇതാണ്. ചിലർ കഴിഞ്ഞ ദിവസം കമൻറ്റ് ഇട്ടേക്കുന്നുണ്ട് ഇത് ഞാൻ ആരുടെ വീടിൻ്റെ പരിസരത്ത് പോയി കണ്ടു ചെയ്യുന്ന പരിസരം അല്ല, റോഡ് സൈഡിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടിയാണ്. നല്ല അടിപൊളി കലാത്തിയ. ഇതിപ്പം ഇത്തിരി വെയിൽ കൊണ്ടപ്പോഴത്തേക്കിനെ പിന്നെ ഒന്ന് ഇല ചുരുണ്ട് വരുന്നുണ്ട്. ഇതൊട്ടും വെയിൽ കൊള്ളാനൊക്കത്തില്ല അവർക്ക് കേട്ടോ, തണുപ്പുള്ള സ്ഥലമാണ് ഇഷ്ടം. അപ്പം ഇതാണ് നമ്മുടെ ഹണ്ടിങ് പ്ലാന്റ്സ്. പിന്നെ നമ്മുടെ നോർമൽ വെറൈറ്റീസ് ഒക്കെ ഇതൊക്കെ എല്ലാവരും അറിയാവുന്നതല്ലേ, ഹണ്ടിങ് പ്ലാന്റ്സ് ആണ്. പിന്നെ ഇതൊന്നും ഹണ്ടിങ് അല്ല, നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച സാധനമാണ്, നമ്മുടെ ഫയർ കലേഡിയൊക്കെ ആയിട്ടാണ്. ബാക്കി പിന്നെ നമ്മുടെ ഹണ്ടിങ്ങിൽ കിട്ടിയ ഒരു അടിപൊളി നമ്മൾ സുന്ദരിയെ കാണിക്കുന്നു. ഹണ്ടിങ്ങാരല്ല കേട്ടോ ഇത്, കറക്റ്റ് ഞാൻ ഒരു കാര്യം പറഞ്ഞതേ, ഇതാണ് നമ്മുടെ യെല്ലോ കലേഡിയം കേട്ടോ. പലരും നമ്മുടെ ടെറാക്കോട്ട പ്ലാന്റ് കണ്ട് യെല്ലോ കലേഡിയാന്ന് പറയുന്നുണ്ട്, ഇതല്ല യെല്ലോ കേട്ടോ. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം നമ്മുടെ സുന്ദരി മണികളെയൊക്കെ. നമുക്ക് ഹണ്ടിങ് കിട്ടിയ ഒരു സുന്ദരി കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയി എന്ന് വിചാരിച്ചിരുന്ന ആൾ കേട്ടോ. ഇവിടെ ഭയങ്കര വെയിലാണ് കേട്ടോ, മഴയൊന്ന് കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് വെയിലായി വരികയാണ്. നല്ല വെയിലാണ് കേട്ടോ, പഴയ പോലെ മഴയൊന്നും ഇല്ല. കുറച്ച് ദിവസം നല്ല മഴയായിരുന്നു, അത് കാരണം നമുക്കൊന്ന് സെയിൽ ഇത് ചെയ്തപ്പോൾ അയക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പം മഴയൊക്കെ കുറഞ്ഞു വരുന്നപ്പം നിങ്ങൾ ഓർഡർ ചെയ്തവർക്കൊക്കെ നമ്മൾ മുറയ്ക്ക് അയക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ ഹണ്ടിങ് ശരിക്കും ഇഷ്ടപ്പെട്ട് നമ്മുടെ സുന്ദരിമണിയെ പോലെ കിട്ടിയ ഒരാളാണ് കേട്ടോ. ഞാനിത് സെയിലെല്ലാം ചെയ്ത് എൻ്റെ കയ്യിൽ നിന്ന് മൊത്തം പോയെന്ന് വിചാരിച്ച കഴിഞ്ഞ ദിവസം ഒരു തുണ്ട് എവിടെയോ കിടന്ന് കിളിർത്തി കിട്ടിയ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇതൊക്കെ പലരും പറയും ഞങ്ങളുടെ പറമ്പിലുണ്ട് പറമ്പിലുണ്ടെന്ന്. ഇങ്ങനെയുള്ള വെറൈറ്റികളൊക്കെ നിങ്ങളുടെ പറമ്പിലുണ്ടെങ്കിൽ എന്നോട് പറയുക കേട്ടോ, ഞാൻ വരാം ഉറപ്പായിട്ടും നിങ്ങളുടെ പറമ്പിൽ നിന്ന് ഒഴിച്ചു തരാം. പക്ഷേ പലരുടെയും കയ്യിൽ നോർമൽ വെറൈറ്റീസ് ആയിരിക്കും നമ്മുടെ നാടൻ എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ പറമ്പിലും കാണുന്ന കലേഡി ആയിരിക്കും കാണുന്നത്. പക്ഷേ പലരും പറയുന്നത് നമ്മൾ വീഡിയോ ഇടുമ്പോൾ അയ്യേ ചൊറിയൻ ചെമ്പ് ഇതൊക്കെ ഞങ്ങളുടെ പറമ്പിലുണ്ട്, പക്ഷേ ഇതൊന്നും നമ്മുടെ പറമ്പിൽ കാണില്ല കേട്ടോ. പിന്നെ ഇതൊക്കെ നമ്മുടെ നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച കലേഡിയങ്ങളൊക്കെ കേട്ടോ ഇതൊക്കെ. പിന്നെ നമ്മുടെ ഹണ്ടിങ്ങിൽ കിട്ടിയ കുറേയധികം പ്ലാന്റ്സ് നേറ്റീവ് വെറൈറ്റീസൊക്കെ കേട്ടോ. പിന്നെ ഉണ്ടോ ഒരു റെഡ് ഇതുണ്ടോ, ഇത് നമ്മുടെ ഹണ്ടിങ്ങിൽ കിട്ടിയ സുന്ദരി എന്നാ ഭംഗി എന്ന് പറയും, റെഡ് വെയിൻസ് കയറി വരുന്നത് ഇത് ഹണ്ടിങ്ങിൽ കിട്ടിയാണ്. ഇത് നമ്മുടെ ഇടുക്കി സുന്ദരി കേട്ടോ, ഇടുക്കി സുന്ദരി ഇലയൊക്കെ പോയിട്ട് വീണ്ടും കിളിർത്ത് വരികയാണ്ടോ, വൈറ്റൊക്കെ ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ വേണ്ടേ നമ്മുടെ ആർമി ഉണ്ടോ, ഹിലോ ബ്യൂട്ടി അല്ല ആർമി, ഇതും നമുക്ക് ഹണ്ടിങ്ങിൽ കിട്ടിയ പ്ലാന്റാണ്. പിന്നെ ഹണ്ടിങ്ങിൽ കിട്ടിയ അവിടെ സുന്ദരിയാണ്ട് ബുഷി പോട്ടായിട്ടിരിക്കുന്നുണ്ടോ, നമ്മുടെ സുന്ദരി മണി കണ്ടോ, നല്ല ബുഷിയായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്, നിറയെ തൈകളൊക്കെ ആയിട്ട് വന്ന്. അപ്പോൾ ഇതിൻ്റെ തൈകൾ അവൈലബിൾ ആയപ്പോൾ കേട്ടോ, തൈ എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു ഇതിലെ പരുവത്തിലുള്ള തൈകളായിരിക്കും. ഇപ്പം നല്ല ഇങ്ങനെ ഈ ഒരു ഗ്രീനായിട്ടുള്ള തൈകളാണ്, ഇത് നമ്മൾ സുന്ദരിമണി കേട്ടോ. അപ്പോൾ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് സ്ട്രോബെറി ആണോ എന്ന് ചോദിക്കാറുണ്ട്. സ്ട്രോബെറി ആയിട്ട് ഏകദേശം ഒരു രൂപസാദൃശ്യം ഉണ്ടെങ്കിലും സ്ട്രോബെറി അങ്ങ് പൊക്കം വെച്ചു പോകും, അതല്ല ഇത്രയും പിങ്ക് അല്ല. ഇതെന്ന് വെച്ചാൽ ഫുള്ളങ്ങ് പിങ്ക് ആകുന്നുണ്ടോ, ഇനിയിപ്പം ഈ ഗ്രീൻ ഒട്ടും കാണത്തില്ല, അങ്ങനെ ഫുള്ള് പിങ്ക് ആണെന്നാണ്. നെക്സ്റ്റ് നമ്മുടെ വൈറ്റ് സുന്ദരി, ഇത് കുറേ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ ആർക്കും കൊടുക്കത്തില്ല എന്ന് പറഞ്ഞൊരു പ്ലാന്റ്, ഇത് ഫുള്ള് വൈറ്റ് ആകും കേട്ടോ. ഇതാണ് നമുക്ക് അടുത്ത ഹണ്ടിങ്ങിൽ കിട്ടിയ ആള്, ഇതെടുക്കാൻ പോയപ്പോൾ കിട്ടിയ കേട്ടോ. ഇതും ഹണ്ടിങ്ങിൽ കിട്ടിയ എരുമേലിൽ നിന്ന് കിട്ടിയാണ്, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയാണ്. ഇത് ഫുള്ള് വൈറ്റ് ആയിരുന്നു കേട്ടോ, ഇങ്ങനെ വൈറ്റ് ആകും, ഈ റെഡൊക്കെ അങ്ങ് പോയിട്ട് ഫുള്ള് വൈറ്റ് ആകും. അങ്ങനെ ഇത് നമ്മുടെ സുന്ദരിമണിയുടെ തൈകളാണ് കേട്ടോ. ഈ തൈ ഇതുപോലുള്ള തൈകളാണ് ഇപ്പം നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതൊക്കെ അല്ലാതെ നമ്മൾ മേടിച്ച പ്ലാന്റുകളൊക്കെ ആയിട്ടോ. ഇനി നമ്മൾ കാണിച്ചു തരാമേ, ഇനി ഇരിപ്പുണ്ട് നമുക്ക് ഹണ്ടിങ്ങിൽ കിട്ടിയ ആൾക്കാർ. ഇത് കണ്ടോ, ഇതാണ് സ്ട്രോബെറി കലേഡിയം, ഇത് നമുക്ക് ഹണ്ടിങ്ങിൽ കിട്ടിയ പ്ലാന്റാണ് കേട്ടോ. ഇതും പലരും പറയാറുണ്ട് നമ്മുടെ പറമ്പിലുണ്ടോയെന്ന്. അപ്പം ഞാൻ ചോദിച്ച് അവരോട് പറയാം, നമുക്ക് ഇങ്ങനെ നിങ്ങളുടെ പറമ്പിലൊക്കെ ഉണ്ടെന്ന് പറയുന്ന വെറൈറ്റികളുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് വാട്സപ്പിൽ വന്ന് മെസ്സേജ് അയച്ച് ഫോട്ടോ ഇട്ട് തരാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഹണ്ട് ചെയ്യാൻ വരാമെന്ന്.
അപ്പം ഇതുകൂട്ടുള്ള വെറൈറ്റീസ് ഒക്കെ ഉണ്ട് പറയാം. ഇതാണ് സ്ട്രോബെറി കേട്ടോ. സുന്ദരിമണി സ്ട്രോബെറി എന്ന് പറയുമ്പോൾ ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. ഒരു കുഞ്ഞു കവറിനകത്താണ് ഇതിരിക്കുന്നുണ്ടോ, പക്ഷെ ആള് വലിയ ലീഫാണ്, പൊക്കം വെക്കും. നമ്മുടെ സുന്ദരിമണിക്ക് അങ്ങനെ പൊക്കം വെക്കാറില്ല കേട്ടോ, അത്രയും പൊക്കം വെക്കത്തില്ല അതിന്. പിന്നെ നമുക്ക് നമ്മൾ ഇടുക്കി പോയിട്ട് വന്നപ്പോൾ കിട്ടിയ ഒരാളാണ് കേട്ടോ, കോമണിൻ്റെ കൂട്ടത്തിൽ. കോമൺ സാധാ നാട്ടിൻപുറത്ത് കാണുന്ന കോമൺ വെറൈറ്റിയുടെ കൂട്ടത്തിൽ നിന്നൊരു സാധനമാണ്. ഒരു വെറൈറ്റിയും തോന്നിയതുകൊണ്ട് ഞാൻ എടുത്തുകൊണ്ട് വന്ന് വന്നപ്പോൾ അത് സത്യമായിട്ട് വെറൈറ്റി ആയിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ വൈറ്റ് മാത്രമേ ഉള്ളൂ അതിനകത്ത്. അങ്ങനെ ഇത് നമ്മുടെ ഹണ്ടിങ്ങിൽ കിട്ടിയ കേട്ടോ. ഇനി ഇത് കണ്ടോ, നമ്മുടെ ഹണ്ടിങ്ങിൽ കിട്ടിയ സിങ്കോണിയാണ്. വാരി കൂട്ടിയിട്ടേക്കാണ്, എന്തോ ഭംഗി എന്ന് പറയുന്നത്, ബുഷിയായിട്ട് നിൽക്കുന്നതാണ്. പിന്നെ ഇതേണ്ടി ഇത്, ഞാനൊരു കലാത്തി എന്നായിരുന്നു പറയുന്നത്, ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല. ഇതൊക്കെ നമുക്ക് ഹണ്ടിങ്ങിൽ കിട്ടിയ പ്ലാന്റ്സ് കേട്ടോ. പിന്നെ ഇതേ ഈ ഒരു കലേഡിയം, ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും നമുക്ക് ഹണ്ടിങ്ങിൽ കിട്ടിയാണ് കേട്ടോ. ഇത് അടിപൊളിയാണ്, ഇത് മെച്ചേർഡ് ആകുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി കേട്ടോ, ഭയങ്കരമായിട്ട് ഭംഗിയുള്ളൊരു കലേഡിയാണ്. ഇത് നമ്മുടെ സ്ട്രോബെറിയുടെ തൈകളാണ് കേട്ടോ. സ്ട്രോബെറിയുടെ ഇതുപോലുള്ള തൈകളൊക്കെ 60 രൂപയ്ക്ക് അവൈലബിൾ ആണ്. അടുത്തതുണ്ടോ ഹണ്ടിങ് കലേഡിയാണ്. ശൂലമെന്ന് ഞാൻ പറയുന്നത് പിങ്ക് കയറി വരുന്ന പ്ലാന്റ്, അതുകൂട്ട് റെഡ് ഡോട്ട്, വൈറ്റ് ഡോട്ട്, അങ്ങനെ നമ്മുടെ ക്രിസ്മസ് കലേഡിയം. അദ്ദേഹം ഈ ഒരു പിങ്ക് എന്നാ സുന്ദരിയാണെന്ന് അറിയാവള്, പിങ്ക് കലേഡിയം, ഈ ഒരു റെഡ് കലേഡിയം, നമ്മുടെ ബലൂൺ കലേഡിയം, അങ്ങനെ കുറേ അധികം പ്ലാന്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടിയതാണ്, ഇതൊക്കെ നമുക്ക് ഹണ്ടിങ്ങിൽ കിട്ടിയാട്ടോ, റോഡ് സൈഡിൽ കിടന്ന് കിട്ടിയ കേട്ടോ. ഇത് പിന്നെ ഇതേടി ഒരു മുല്ലയുടെ കമ്പ്, അങ്ങനെ നമുക്ക് ഹണ്ടിങ്ങിൽ കിട്ടിയ പ്ലാന്റ്സ്, അങ്ങനെ നമ്മൾ ഹണ്ടിങ്ങിൽ കിട്ടുന്ന പ്ലാന്റ്സ് എല്ലാം വെച്ച് പിടിപ്പിക്കാറുണ്ട്. നിങ്ങൾ ചിലർ കളിയാക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ കളയാറൊന്നുമില്ല കേട്ടോ, എല്ലാ പ്ലാന്റ്സും കൊണ്ട് വയ്ക്കാറുണ്ട്. പിന്നെ അതെ നമ്മുടെ ഗാർഡനൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്തിരുന്നത്, നമ്മുടെ അഗ്ലോണിമയൊക്കെ ഒരു സെക്ഷനിലായിട്ട് ഇങ്ങനെ മാറ്റി. അഗ്ലോണിമയുടെ ഒരു കളക്ഷൻ കുറവാണ്, സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഫസ്റ്റ് ഉണ്ട് നമ്മുടെ ഇയാളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു ഭംഗിയല്ലേ, ഇതിൻ്റെ തൈകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. പലരും 400-നും 500-നും 600-നും ഒക്കെ കൊടുക്കുന്ന വലിപ്പമുള്ള പ്ലാന്റ്സ് നമ്മളിതിൻ്റെത് ഞാൻ കാണിച്ചു തരാം. അത് നമ്മൾ 380 രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഞാൻ എന്താ സ്റ്റാർഡസ്റ്റ് കഴിഞ്ഞ ദിവസം മേടിച്ചാണ്, കൊതിക്കി മേടിച്ചാണ് കേട്ടോ. വില കൊണ്ട് താങ്ങാൻ പറ്റില്ല, എന്നാലും ചെറുതൊന്നും വാങ്ങി കേട്ടോ. അപ്പം ഇത് നമ്മുടെ ഇയാളുടെ കയ്യിൽ നിന്ന് കിട്ടിയ തൈയാണ് കേട്ടോ. ഇത്രയായി ഇങ്ങനെ മാറ്റി വെച്ചേക്കുക ഉണ്ടോ. ഇതിൻ്റെയൊക്കെ തൈകൾ അവൈലബിൾ ആണ് കേട്ടോ, ചൈന പിങ്കിൻ്റെ ഒക്കെ. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഞാൻ ഇങ്ങനെ ഉണ്ടോ, ഈ ഒരു സൈഡ് ഫുള്ള് അഗ്ലോണിമ സെറ്റ് ചെയ്ത് വെച്ചേ. പിന്നെ ഈ ഒരു സൈഡ് ഫുള്ള് ഞാൻ ഏട്ടനിങ്ങനെ കലാത്തിയും പിന്നെ നമ്മുടെ ഇത് എന്തുവാ ക്രിസ്റ്റലീന സുന്ദരിയൊക്കെ ഈ ഒരു സൈഡിലൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചു. ഇവിടെ ഒന്നും ഒട്ടും വെയിൽ വേണ്ട കേട്ടോ, വെയിൽ വേണ്ടാത്ത ആൾക്കാരായതുകൊണ്ട് കലാത്തി അങ്ങനെയൊക്കെ. ഇതൊന്നും ഇപ്പോൾ നമ്മുടെ സെയിലില്ല കേട്ടോ കലാത്തിയൊക്കെ. അപ്പം ഇങ്ങനെ ഒരു സൈഡിൽ ഇവരെയും സെറ്റ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ അതെ നമ്മുടെ ബാക്കി കലേഡിയം സുന്ദരിമണികളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇതിലൊക്കെ നമ്മൾ ഹണ്ട് ചെയ്ത പ്ലാന്റ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഹണ്ടിങ്ങിൽ കിട്ടിയ ആൾക്കാരായിട്ടോ, ഹണ്ടിങ് പ്ലാന്റ്സൊക്കെ ഉണ്ട് ഇതിനകത്ത്. അല്ലാതെ അതെ നമ്മൾ സ്പൈഡർ ഇവരൊക്കെ നമുക്ക് ഹണ്ടിങ്ങിൽ കിട്ടിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പം ജയ്പോങ് റെഡിൻ്റെ തൈ ഞാൻ പറയുന്നതിൻ്റെ ഇതാണ് കേട്ടോ. ഇത്രയും വലിയ വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് അല്ലോ, ഇത്രയും വലിയ പ്ലാന്റ് ആണ്. നല്ല ഹെൽത്തി ആയിട്ട് ഇതിവിടെ നമ്മളുടെ നമ്മൾ വെച്ച് പിടിപ്പിച്ച പ്ലാന്റാണ് കേട്ടോ, അല്ലാതെ ഇപ്പോൾ കൊണ്ടുവന്ന് ഇറക്കിയൊന്നുമല്ല, നമ്മൾ വെച്ച് പിടിപ്പിച്ച പ്ലാന്റാണ് ഉണ്ടോ. ഇതെല്ലാം ഇപ്പം നമ്മൾ 380 രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. അത് കുറച്ച് ദിവസം കൂടെ ഈ ഒരു ഓഫർ കാണത്തുള്ളൂ 380-ൻ്റെത്. അത് കഴിയുമ്പോഴത്തേനും പഴയ റേറ്റിലോട്ട് തന്നെ നമ്മൾ പോകുന്നതായിരിക്കും കേട്ടോ. 380-ൻ്റെയാണ് ഈ ഒരു പ്ലാന്റ്. നല്ല സുന്ദരിമണികളായിട്ടല്ല റെഡ് കയറിയൊന്ന് പ്ലാന്റാണ്, ഫുള്ള് റെഡ് ലീഫാണ്ടോ, അടിപൊളി പ്ലാന്റ്. എന്നാൽ ഗ്ലേസിങ് ആണെന്നറിയാമോ, നമ്മുടെ ക്യാമറയുടെ ഒന്നുമല്ല കേട്ടോ, നേരിട്ട് ഇതുപോലെ തന്നെ നല്ല ഗ്ലേസിങ് ആണ് കേട്ടോ എൻ്റെ ലീഫിന്. അപ്പം നല്ല സുന്ദരിമണികളായിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ഒരാഴ്ചത്തേക്കെ ഉള്ള ഓഫറാണ് വേണ്ടവർ, നമ്മൾ കോണ്ടാക്ട് ചെയ്ത് വഴിയാണ് വേഗത്തിൽ വേഗത്തിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ഈ മഴയുടെ പ്രശ്നം വരുമ്പോഴാണ് സെൻഡ് ചെയ്യാൻ ഇത്രയൊരു ബുദ്ധിമുട്ട്, കാരണം DTDC വെച്ചിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ സമയത്ത് അവർ കെയർ ചെയ്യാതല്ല അയക്കുന്നത്. അപ്പോൾ അത് കാരണം നമ്മുടെ കാർട്ടൂൺ അത് നനഞ്ഞട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പ്ലാന്റ്സ് കംപ്ലൈൻ്റ് ആകുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ പോകുന്നു നമ്മുടെ കലേഡിയം സെക്ഷനായി ഇരിക്കുന്ന ഫുള്ള് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ബേബീസൊക്കെ നല്ല ഹെൽത്തി ആയിട്ടൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് ഇതിൻ്റെ വലിയ പ്ലാന്റ് 350, ചെറുത് കേട്ടോ ഈ ടൈപ്പ് പ്ലാന്റ് 250-നൊക്കെയാണ് കേട്ടോ. അപ്പോൾ സെയിലിംഗ് പ്ലാന്റ്സ് ഒക്കെയാണിത്. അപ്പോൾ ഇതൊക്കെ വേണ്ടവർ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇന്നത്തെ ഓഫർ എന്താണെന്ന് എല്ലാവർക്കും അറിയണ്ടേ. അപ്പം ഓഫറിലോട്ട് പോകാം നമുക്ക് കേട്ടോ.
അപ്പം ഇന്നത്തെ ഓഫറിൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആൾക്കാരാണിത്. അപ്പം നമ്മൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിലെല്ലാവരും ജോയിൻ ചെയ്താൽ ഇടയ്ക്കിടയ്ക്ക് ഇതുകൂട്ട് നമ്മൾ ഓഫറുകളൊക്കെ ഇടുക. അപ്പോൾ എല്ലാവർക്കും കാണാനും വാങ്ങാനും ഒക്കെ പറ്റും കേട്ടോ. അപ്പം ഇന്നത്തെ ഓഫറിലുള്ളവരാണ് നമ്മുടെ ഈ 5 ആൾക്കാർ. ഒന്ന് ദേ ഈ ഒരു പ്ലാന്റ് ആണ്, ഇത്രയും വലിയ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും തരുന്നത്. പിന്നെ നമ്മുടെ ട്രൈ കളർ കലേഡിയം ഉണ്ട്, പിന്നെ നമ്മുടെ പിങ്ക് കലേഡിയം ഉണ്ട്, സുന്ദരിമണിയുടെ ഒരു തൈ, പിന്നെ ദേ ഒരു വെറൈറ്റി പ്ലാന്റ് ആയത് കേട്ടോ. ഇത്രയും പ്ലാന്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇത്രയും പ്ലാന്റും കൂടെ 1000 ആയിരിക്കും, 1000 RS ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പം ഓഫർ നിങ്ങൾ വിചാരിക്കും എന്താണ് ഓഫറെന്ന്. ഓഫറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 പ്ലാന്റ് വാങ്ങുന്നവർക്ക് നമ്മൾ CC ഫ്രീ ആയിരിക്കും കൊടുക്കുക. അപ്പോൾ അറിയായിരിക്കുമല്ലോ കേരളത്തിൽ CC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 പ്ലാന്റ് വരെയൊക്കെ ആണെങ്കിൽ 60 രൂപ, അതിന് മുകളിലോട്ടാകും പിന്നെ അവരുടെ റേറ്റ് കൂടും. അപ്പം ഇതിൻ്റെ ഇത്രയും 1 കിലോയിൽ കൂടുതൽ കാണും. ഈ 1 കിലോയുടെ CC നമ്മൾ ഓൾ ഇന്ത്യയിലാണ് കേട്ടോ, നിങ്ങൾക്കിത് ഫ്രീ ആയിട്ടായിരിക്കും നമ്മൾ തരുന്നത്. അപ്പോൾ ഈ പ്ലാന്റ് സിംഗിളായിട്ട് മേടിക്കുന്നവർക്കൊക്കെ അറിയായിരിക്കുമല്ലോ എൻ്റെ റേറ്റ് ഒക്കെ. നമ്മൾ 275 കൊടുക്കുന്നത്, ഇതും 275 ആണ്, ഇത് 275, 250, 150. അപ്പം നിങ്ങൾക്ക് തന്നെ കൂട്ടി നോക്കിയാൽ അറിയായിരിക്കുമല്ലോ ഇത് എത്ര രൂപയായിരിക്കും. അപ്പം നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി 1 വീക്ക് ഓഫർ വെച്ചിരിക്കുകയാണ്. നമ്മൾ മാത്രം മഴക്കാല ഓഫർ കൊടുത്തില്ല എന്ന് വേണ്ട നമ്മുടെ ചാനലിലെ. അപ്പോൾ ഇതൊരു മഴക്കാല ഓഫറായിട്ട് കരുതിയാൽ മതി. വേഗത്തിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ലിമിറ്റഡ് സ്റ്റോക്കാണ്, ഒരുപാട് പ്ലാൻസ് നമ്മുടെ ഇല്ല. കുറച്ച് പേർക്ക് വേണ്ടിയിട്ട് ഒരു ഓഫർ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പം വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാനുള്ള ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും സമാധാനമായല്ലോ, എൻ്റെ പ്ലാൻസൊക്കെ എൻ്റെ ഇത്തന്നെ ഉണ്ടെന്ന് മനസ്സിലായില്ലേ. ഇനിയും കുറേ അധികം പ്ലാൻസൊക്കെ ഉണ്ട്, അതൊക്കെ ഈ സ്ലീപ്പിംഗ് ടൈമൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്, എല്ലാവരും പൊങ്ങിയൊക്കെ വരുന്നുണ്ട്. അപ്പം പുറകെ അതൊക്കെ കാണിക്കുക. അപ്പം അന്ന് ഞാൻ പറഞ്ഞു എനിക്ക് 150 വെറൈറ്റി ആയെന്ന് പറഞ്ഞു, ഇപ്പം അതിലും കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും എത്ര വെറൈറ്റീസ് ഇപ്പോൾ നമ്മളിൽ ഉണ്ടെന്ന് ഇവരെല്ലാം ഒന്ന് പൊങ്ങി വരട്ടെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വെള്ളമില്ലാത്തതുകൊണ്ട് അവർ പോയി, അല്ലെങ്കിൽ ഒരു പോകത്തൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പം ഇവരെല്ലാം പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ അന്നേരം ഒരു വീഡിയോ കൂടെ നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓഫർ കണ്ടല്ലോ, അപ്പം നിങ്ങൾ വേഗത്തിൽ ഈ ഓഫർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് CC ഫ്രീ ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ പ്ലാന്റ് എത്തുന്നതായിരിക്കും കേട്ടോ. പനിയാട്ടോ, അത് കിച്ച് കിച്ച് ഇലക്കിളികളെല്ലാം കൂടെ കിടന്ന് കളകളാരവും വരക്കുന്നുണ്ട്. അപ്പം എന്താ പറയുക, ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അടിപൊളി ഓഫർ വീഡിയോകളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ തന്നെ അതുകൊണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പം എന്താ പറയുക, അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും എല്ലാവർക്കും. ബൈ.